വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് കണ്ടോ, നമ്മുടെ വിഷുവിന് കുഴിച്ചിട്ട് മത്തന് നമ്മൾ എന്ത് ചെയ്യണം, ചോട് റെഡിയാക്കിയിട്ട് നമ്മൾ വളമിട്ട് കൊടുക്കേണ്ട ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളെന്ത് ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഏകദേശം കണ്ടോ, നമ്മൾ വിഷുവിന് വിത്തിട്ട് ഏകദേശം 18 ദിവസമായപ്പോൾ എന്ത് ചെയ്യാൻ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. നമ്മൾ കുഴിച്ചിട്ടതിൽ ഏറ്റവും കൂടുതൽ കരുത്തോടെ വന്നേക്കുന്നത് മത്തനാണ്. മത്തൻ സാധാരണ അങ്ങനെയാണ്, പെട്ടെന്ന് നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഇലയും കാര്യങ്ങളാവും. ബാക്കിയുള്ള കുമ്പളൊക്കെ ആയി കഴിഞ്ഞാൽ അത്രയ്ക്ക് വരില്ല. പിന്നെ മത്തം കഴിഞ്ഞ പിന്നെ ചിരങ്ങയാണ് പിന്നെ ഇതേമാതിരി ഗ്രോത്തിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് ട്രാക്ടറിന് പൂട്ടി സ്ഥലമാണ്, അവിടെ നമ്മൾ കളിക്കുന്നുണ്ടല്ല. ഇതിന് ചുറ്റും കുറച്ച് കളകളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആയി കൊടുക്കുക. അപ്പം ഞാനിങ്ങനെ റെഡിയാക്കി പോവും. അപ്പോൾ ഇത് പപ്പ വന്നിട്ട് എന്ത് ചെയ്യും, തടം കൂട്ടി കൊടുക്കും. ഇത് നമ്മളൊരു ഒരു 10 ദിവസം ആയപ്പോഴത്തേനും എന്ത് ചെയ്താണ്, ചോട്ടിലൊന്ന് മണ്ണ് കൂട്ടി കൊടുത്താണ്. ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അപ്പം എന്ത് ചെയ്യും, കളിച്ചിട്ട് എന്ത് തടം പിടിക്കും. ഞാനപ്പോൾ തന്നെ അടുത്ത് ക്ലീൻ ആകും. നമ്മൾ മത്തന് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ വളമിട്ട് കൊടുക്കണം. കാരണം ഇനിയൊരു ഒരാഴ്ച കൂടി കഴിഞ്ഞ് എന്ത് ചെയ്യും, ഈ ഇതിന് വള്ളി വന്നിട്ട് എന്ത് ചെയ്യും, പുറത്തേക്ക് ഇങ്ങോട്ട് വരും. പിന്നെ നമ്മൾ വള്ളി എടുത്ത് പിടിച്ച് മാറ്റി വെച്ചിട്ട് വേണം പിന്നെ തഴക്കുക. അതിന് നല്ല എന്താ, വള്ളി എങ്ങോട്ടാണോ പോകണേ ആ ഒരു ലെവലിലേക്ക് തന്നെ പോകണം. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യണം, വള്ളി ആവണതിന് മുമ്പ് തന്നെ കോഴിക്കാട്ടിടുന്നത്. കണ്ട് ഇത്രയും മുകളിലാണ് നിൽക്കുന്നത് നമ്മളപ്പോൾ. ഇനി ഇവിടെ വളമിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എന്ത് ചെയ്യും, വളമെടുക്കും. നമ്മളതാണ് കുഴിച്ചിടുമ്പോൾ തന്നെ എന്ത് ചെയ്ത്, കുറച്ച് നമ്മൾ ഹൈറ്റാക്കി ഇട്ടത്. കാരണം ഇനി നമ്മളിനി വളട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് മണ്ണൊക്കെ ഇട്ട് തീർക്കും. അപ്പോൾ പിന്നെ എന്താവും, കുറച്ച് ഇത് കമ്മിയായി വരും, കുഴി കമ്മിയായി വരും. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, കോഴിക്കാട്ടിടും. കോഴിക്കാട്ട് നമ്മൾ ഒരു ടയർ കൊട്ടയ്ക്ക് ഏകദേശം 1 കൊട്ട എന്ന കണക്കിനാണ് നമ്മൾ ഇടുന്നത്. ഇതാണ് നമ്മളെ കൊട്ട ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒരു ചെമ്പട്ടിയിലാണ് ഇടുന്നത്. ആണോ, നമ്മൾ ചുവട്ടിൽ നിന്ന് കുറച്ച് വിട്ടിട്ട് ഫിലാലിക്ക് നമ്മൾ ഇനി കോഴിക്കാട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മൂടുകയാണ്. ആദ്യം സൈഡ് ഒന്ന് എന്താ കൊത്തി കഴിഞ്ഞിട്ട് പിന്നെ പുറത്തുനിന്ന് എന്ത് ചെയ്യും, തടം ഒന്ന് പുറത്തുനിന്ന് കൂട്ടി കൊടുക്കും. എന്നിട്ടേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, മൂടുകയുള്ളൂ. ഇപ്പൊ കോഴിക്കാട്ട് നമ്മൾ എന്ത് ചെയ്യും, മണ്ണ് കുറച്ച് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും, ഇതിന്റെ മുകളിൽ നമുക്ക് കുറച്ച് ചപ്പ് വെച്ചു കൊടുക്കും. നമുക്കിവിടെ ചീമക്കൊന്നയുടെ ഇലയും പിന്നെ പൊടുവണ്ണിയുടെ ഇലയാണ് നമ്മൾ വെച്ചു കൊടുക്കുന്നത്. പറമ്പായതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ അതുണ്ട്. നമ്മൾ ഈ ചപ്പ് വെച്ച് കൊടുക്കുന്നത് വേറൊന്നുമല്ല, നമ്മൾ പുറത്തുനിന്നുള്ള കളകളും കാര്യങ്ങളും നമ്മുടെ തടത്തിലാവത്തില്ല. പിന്നെ നമ്മളെന്താ, നമ്മുടെ തടം എപ്പോഴും എന്തായിരിക്കും, ലൂസായിരിക്കും. മഴ പെയ്ത് കഴിഞ്ഞാൽ ഓവറായിട്ട് എന്ത് ചെയ്യുക, ടൈറ്റ് ആവില്ല. നന്നായിട്ട് വേറെ ഓടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ചപ്പിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇത് നല്ലൊരു വളമാണ്. ചപ്പിട്ട് കഴിഞ്ഞിട്ട് എന്താണ്, പുറത്തുനിന്ന് ഒന്നും കൂടി എന്താണ്, തടം ഒന്ന് കൂട്ടി കൊടുക്കുക. ഈ തടം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം എന്തായി, ഈ മത്തൻ്റെ ഏകദേശം ഒരു പണി എന്ത് ചെയ്തു കഴിഞ്ഞു. പിന്നെ വള്ളി നമ്മൾ പോവും. പിന്നെ നമ്മൾ തെങ്ങിന് തെങ്ങൊക്കെ ഉണ്ട്. അപ്പോൾ തെങ്ങിൻ്റെ ഇട തെങ്ങിൻ്റെ ചോട്ടിക്ക് പോകുമ്പോൾ എന്താ, വള്ളി ഒന്ന് മാറ്റി വിട്ടാൽ മതി, പിന്നെ അത് ഉഷാറായിക്കോളും. അപ്പോൾ അത് മൂടി വരാം. ഞാൻ ഇതിന് കോഴിക്കാട്ട് ഇടാം, ഉള്ളതിന് കോഴിക്കാട്ട് ഇടാം. Thank you.
നമ്മുടെ തട എടുത്തു കഴിഞ്ഞു. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മൾ എല്ലാ പച്ചക്കറിക്കും ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. നമ്മള് പാവലിനായാലും കുമ്പളത്തിനായാലും ചെറുങ്ങിക്കല നിലത്ത് കൂടി നമ്മൾ വള്ളി കൊടുക്കുന്ന എല്ലാത്തിനും ഇങ്ങനെ തന്നെ തടവെടുത്തിട്ട് ഇങ്ങനെ തന്നെയാണ് നമ്മൾ കോഴിക്കാട്ടും കാര്യങ്ങളും ഇട്ട് വളം ചെയ്യാറ്. കാരണം ഇനി നമ്മള് ബാക്കിയുള്ള ഞാൻ കാണിക്കുന്നില്ല, ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. അപ്പൊ ഇനി അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.